് ഫ്രണ്ട്സ് വെൽക്കം ടു തീർത്ഥാസ് ഹിറ്റ് ചാനൽ ഇന്ന് ഞാൻ ഫ്രണ്ട് ഫേവറിന്റെ ഒരു കുട്ടിക്കഥയാ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോണെ കൂട്ടുകാരെ ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണോട്ടോ ഒറ്റ പ്രാവശ്യം പറഞ്ഞാ ഇത് കവിത അല്ലാത്തോണ്ട് ഇത് കുട്ടിക്കഥ ആണല്ലോ അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ കുട്ടി കുട്ടി കവിത ആണെങ്കിൽ ഞാൻ രണ്ടു വർഷം ചൊല്ലി തരുത്തില്ലേ കൊണ്ടൊന്നു വർഷാണെങ്കി ഏത് കുട്ടി കഥ കവിതയാണെങ്കിലും ഞാൻ ഏർ രണ്ടു വർഷം ചൊല്ലി തരാം ഇത് കുട്ടി കഥയല്ലേ അപ്പൊ പഠി പ്രാവശ്യം കൂട്ടുകാരെ ഫ്രഞ്ച് ഈ ഈ കഥ കഥ പേ ഞാൻ പറഞ്ഞു തരട്ടെ ലിറ്റിൽ റൈഡിങ് അറിയുവോ ചാൾസ് ഫ്രാൻസിലെ മുത്തശ്ശിമാര് വാമികളായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കുട്ടിക്കഥയാണ് ഫ്രഞ്ച് ഫെഡിറ്റേഴ്സ്

കഥയാണ് ഞാൻ ഇനി പറയാൻ പറയാൻ പോണേ നമുക്ക് ഇത് ഇതാണ് ഏറ്റം ഫസ്റ്റ് പേജ് പേജോട്ട് ഫസ്റ്റ് പേജ് ആ ശരിക്കും അമ്മ ഇനി നമുക്ക് ഇത് പറഞ്ഞുതരാം കൂട്ടുകാരിക്ക് നല്ല നല്ല സുന്ദരിയായ സുന്ദരിയായ റെഡ് 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 റൈഡിങ് റൈഡിങ് ായ കുട്ടിയാണെന്നും അറിയുമോ എപ്പോഴും ഉണ്ടായിട്ട് ഷോൾ ഇതും കണ്ട കൂട്ടുകാരെ ഒരിക്കലും ഷോൾ ആ മാറ്റത്തില്ല ആ ഷോള് അത് ഈ ബുക്കിൽ എഴുതിയിട്ടില്ല ഞാൻ തന്നെയൊന്ന് പറഞ്ഞതാ ഈ മഠത്തിലുള്ള ഒപ്പം കളിക്കാൻ വരാറുണ്ട് പൂമ്പാറ്റേനെ പിന്നെ കണ്ണേക്ക ഇച്ചി റെഡ് റൈഡിങ് റാഡിങ്ഹുഡിന് ഭയങ്കര ഇഷ്ട ഈ മരത്തിലുള്ള അന്നാടക്കണ്ണൻ കളിക്കാറൊക്കെ വരാറുണ്ട് ഏ പൂമ്പാച്ചൊപ്പം കളിക്കുക ഇനി ലിറ്റിൽ റൈഡിങ് ഹുഡിന്റെ അമ്മയാണിത് ഇതാണ് റൈഡിംഗ് ഹുഡ് നേരത്തെ പറഞ്ഞതാണ് ഹുഡിൻ്റെ അമ്മ എപ്പോഴും പറയും കാട്ടിലൊന്നും ചുച്ചം പോകരുത് അവിടെ വൈഡ് ആനിമൽസ് ഉണ്ട് അതൊക്കെ നമ്മളെ പിടിച്ച് തിന്നു എന്ന് പറഞ്ഞു എന്തൊക്കെ വൈഡ് ആനിമൽസ് ആണെന്ന് കൊച്ചു പിള്ളേർക്ക് അറിയത്തില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം കടുവ പിന്നെ പിന്നെ വുൾഫ് ചെന്നായ അതൊക്കെയാണ് നമ്മുടെ തിന്നുക നമ്മൾ ഉദ്പേക്ഷിട്ട് നമ്മൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കൂട്ടുകാരെ ഇതാണ് അടുത്ത പേജ് റൈഡിങ്ങിന്റെ ഹുഡിന്റെ അമ്മൂമ്മക്ക് ഒരു സുവാവു വന്നു അമ്മൂമ്മക്ക് അപ്പൊ അമ്മൂമ്മക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കുറെ ഫ്രൂട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഒരു ബാസ്കറ്റിലാക്കി എന്നിട്ട് യാത്രയായി വിട്ടു എന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു റൈഡിങ് ഹുഡിൻറെ അമ്മ കാ കാടിന്റെ വേറെ ഭാഗത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് കളിച്ചൊന്നും പോകരുത് കേട്ടോ പാചില്ലാത്ത ആരോടൊന്നും സംസാരിക്കരുത് കേട്ടോ നേരെ അമ്മുമ്മക്ക കേക്കും ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് നേരെ തിരിച്ചു വന്ന കേട്ടോ എന്നെ പറഞ്ഞു വിട്ടു നമുക്ക് അടുത്ത അർത്ഥത്തിലേക്ക് അതെ എന്നിട്ട് ഇതൊക്കെ മത്തിൻ്റെ ചോട്ടിൽ ഒളിച്ചിന് ചെന്നായ വുൾഫ് അതൊക്കെ കണ്ടു കളിച്ചൊക്കെ പോയി ഈ അണ്ണാർ കണ്ടേ ബട്ടർഫ്ലൈൻ്റെയൊക്കെ ഒപ്പം എന്നിട്ട് ആ വുൾഫ് ഇതൊക്കെ ഒളിച്ച് ഇന്ന് കണ്ടിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും അവയുടെ എവിടെ ശ്രദ്ധിക്കുന്നില്ല ഈ വുൾഫ് ബാൽ വുൾഫ് എന്നിട്ട് പിന്നെ ഈ ലിറ്റിൽ റൈഡ് റൈഡിങ് ഹുഡ് പാവം അല്ലേ അപ്പോ പാവത്തിനെ പോലെ ചീത്ത ഉൾഫ് ഇതിനെ സംസാരിച്ചു ചീത്ത ഉൾഫ് പാവത്തിന് പോലെ അഭിനയിച്ചുട്ട് പാവം ലിറ്റിൽ റൈഡിങ് വുഡ് ഈ അപ്പോ ഈ ഉൾഫ് പാവത്തിനെ പോലെ അഭിനയിച്ചു പിന്നെ ഞാൻ കുറച്ച് ദിവസായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരൂ ഞാൻ പാവം ഉൾഫ ഞാൻ ആളുകളിൽ നിന്നും തിന്നത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ലിറ്റിൽ റൈഡിങ് ഫുഡ് പാവല്ലേ അതുകൊണ്ട് ഇത്തിരി അമ്മൂമ്മയുടെ ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്തു നമ്മ കറുത്ത പറ്റത്തില്ലേ കുറങ്ങുട്ടേ എന്നിട്ട് ഈ ദുഷ്ടനായ ചെന്നായ എളുപ്പാടി നോക്ക ആ ലിറ്റിൽ റെഡ് റൈഡിങ് ഹുഡ് എത്തുന്ന മുമ്പ് എനിക്കെത്തണം എന്നാലല്ലേ എല്ലിറ്റിൽ കൊണ്ട തിന്നാൻ പറ്റൂ അപ്പൊ എളുപ്പവാടി ആലോചിച്ചു എന്നിട്ട് ലിറ്റിലായിട്ടും ഹുഡ് അതൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ എവിടെ അമ്മൂമ്മയുടെ വീട് എങ്ങോട്ടാ പോണേ എവിടേക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ലിറ്റിൽ ഏർറ്റില്ലായിട്ടും കൊണ്ട് തിന്നാനല്ലേ എളുപ്പവാടി നോക്കുവല്ലേ എന്നിട്ട് എളുപ്പവാടി കണ്ടുപിടിച്ചു എന്നിട്ട് പിന്നെ അല്ലേ ലിഫ്റ്റഡായാലും കൊണ്ട് എൻ്റെ അമ്മൂമ്മ ഇന്ന വാർത്തലും നോക്കിയതും ഈ ബാഡ് വുൾഫാ ലിഫ്റ്റഡായും കൊണ്ട് അമ്മൂമ്മ ഒക്കെ വൈകിയല്ലേ അപ്പം ലിസ്റ്റിലായാലും കൊണ്ട് പാ ഭക്ഷണമൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഇന്നെ വാതൽ തുറന്നു കൊടുത്തു ചാടി അമ്മൂമ്മേൻ്റെ മേത്തേക്ക് വന്നു കേട്ടോ ഈ ബാഡ് വുൾഫ് എന്നിട്ട് പിന്നെ അമ്മൂമ്മേനെ ൂടി ഇട്ടു അതൊക്കെ നമുക്ക് അടിച്ച പരിചയം പറയാൻ നല്ലതാ അന്നലൊന്ന് പറഞ്ഞേക്ക അത് കുഴപ്പമില്ല അടുത്ത പരിജിലും കൂടി പറയാൻ നല്ലതല്ലേ അപ്പൊ ചാടി വന്നില്ലേ അപ്പൊ എന്ത് ചെയ്തു ഏർ റൂമിൽ കൊണ്ട എട്ടിട്ടു ആ കസാരയില് ഉണ്ടോ നമുക്ക് അടുത്ത പരിചിലേക്കുവാൻ കൂട്ടുകാരെ എന്നിട്ട് പിന്നെ അമ്മൂമ്മയുടെ ഡ്രസ്സൊക്കെ ഊടി വലിച്ചെടുത്ത് ആ ഡ്രസ്സ് ആ കണ്ണടയൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ട് അമ്മൂമ്മയുടെ പുതപ്പൊക്കെ എടുത്തു അമ്മയുടെ ബെഡിലേയും ബാഡ് വുൾഫ് കേറി കിടന്നു എന്നിട്ട് പിന്നെ ലിറ്റേതായിരം കൂട്ട പാവമല്ലേ അപ്പെന്നെ വെതൽ മുട്ടി എന്നിട്ട് അമ്മൂമ്മയുടെ വെച്ചല്ലേ ബാഡ് വുൾഫ് എടുത്തു മോളെ വാതല് തുറന്നോളൂ വാതല് കുച്ചിട്ട് ഇല്ല മോളെ കാത്തിരിക്കും അമ്മക്ക് അമ്മൂമ്മക്ക് ഇത്തരത്തെ അടിയൊക്കെ വെച്ചോ അമ്മക്ക് അമ്മൂമ്മക്ക് ഇത്തരത്ത ആ വണ്ണൊക്കെ വെച്ചോ അമ്മൂമ്മയുടെ ചെവി വലുതായോ പല്ലൊക്കെ തന്നെ വുൾഫ് ചാടി വലുതായും എന്നിട്ട് റൈഡിങ് കൊണ്ട് എന്നെ രക്ഷിക്കുന്ന ഹെൽപ്പ് മീ ഹെൽ എന്ന് പറഞ്ഞു ഉറക്ക വിളിച്ചു അപ്പൊ ഈ മണിവട്ടുകാലൻ ആ ഉച്ചവളിട്ട് ഓടി വന്നു എന്നിട്ട് ആ മരു എറിഞ്ഞ് പൊട്ടി ചോര വന്നു അപ്പൊ വു കട്ടർക്കാർ ഈ ബാഡ് വുൾഫിനെ ഡെഡാക്കി കറുത്ത വെച്ചിലേക്കോ അങ്ങോട്ടുകാരെ എന്നിട്ട് ഈ അമ്മൂമ്മ മഴപെട്ടാരോൺ താങ്ക് യു പറഞ്ഞു എൻ്റെ കൊച്ചും മോളയും എൻ്റെ ലിറ്റിൽ റെഡ് റൈഡിങ് ഹുഡീനെ രസിച്ചെന്ന് നന്ദി പറഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ലിറ്റിൽ റെഡ് റൈഡിങ് ഹുഡ് എല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് രണ്ട് കൂടെ ബാധങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരാട്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ നമ്മൾ പരിചയമില്ലാത്ത ആരോടും നമ്മൾ പോയി സംസാരിക്കരുത് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് ഒരു കുടുംബാണോ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പരിചയമില്ലാത്ത ആരോടും സംസാരിക്കുന്നത് അതാണ് ഫസ്റ്റ് ഗുണമാണ് നമ്മൾ പരിചയമില്ലാത്ത ആരോടും പോയി നമ്മൾ എവിടെയാ പോണെവിടേക്കാണ് ഏത് എളുപ്പ വരി ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ കൂട്ടുകാരെ രണ്ടാമത്തെ ഗുണപാഠം എന്താന്നറിയോ കൂട്ടുകാർക്ക് ലിറ്റർ റൈഡിങ് ഫുഡ് വിളിച്ചാൽ നമ്മൾ ഉറക്ക വിളിക്കണം ആമ്പത്തെ പെട്ടാൽ നമ്മൾ ഉറക്ക വിളിക്കണം ഹെൽപ് ഹെൽപ് മീ മീ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടല്ലേ ലിറ്റർ റൈഡിങ് ഫുഡ് രക്ഷപ്പെട്ട മനുവിട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ ഒച്ചയിട്ട് ആ വിളി ഏട്ടിങ്ങോട്ട് ഓടി വന്നത് അങ്ങോട്ട് ഏ എൻറെ ചെയ്യണം എൻറെ സപാഷണം ബൈ നമ്മക്ക് ലിറ്റിൽ കൂട്ടിന്ന് നമുക്ക് രണ്ടു കുടുംബാണെങ്കിൽ കൂട്ടുകാർക്ക് തീർത്ഥാടിച്ചു പറഞ്ഞില്ലേ കൂട്ടുകാർ ഇത് അച്ഛനും അമ്മക്കും കേൾപ്പിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കൂട്ട കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് തീർത്ഥാടിച്ചു പുതിയൊരു കുട്ടിക്കാതായിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടങ്കിൽ കൂട്ടുകാർ സപ്പാ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം എൻ്റെ സപ്പോസിന് ബായ്